തുടങ്ങാൻ ആരംഭിക്കാൻ പോവുകയാണ്. തുപ്പിയൊക്കെ ലഭിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ആരും അത് വെക്കില്ലല്ലോ. ഇപ്പൊ ആരും അത് വെക്കില്ല. നിങ്ങൾക്ക് ഇവിടുത്തെ തൊപ്പികൾ തരും, പക്ഷെ ആരും തൊപ്പി തലയിൽ വെക്കരുത്. നമുക്കിപ്പോ തുടങ്ങാൻ പോകുന്നത് ഒരു ഗെയിമിലൂടെയാണ്. നമ്മൾ ഈ തൊപ്പി നമ്മള് ധരിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു നിഷ്മ, ഇവര് ആ കരുതലിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോഴേ ഇവര് വളരെയേറെ ജാഗ്രതയോട് കൂടി അല്ലെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഗഹനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. നമുക്ക് ഇവരൊന്ന് ജീവനുള്ള ഒരാക്കി മാറ്റണ്ടേ. നമ്മുടെ മാത്യു അച്ഛനെ കൂടെ കടന്നു വന്നിട്ടുണ്ട്. നല്ലൊരു കയ്യടി കൊടുത്തേ കേട്ടോ മാത്യു അച്ഛന്, നല്ലൊരു കയ്യടി കൊടുത്തേ. നമ്മുടെ കെ ആർ സി സി കാറ്റിസം ഡയറക്ടർ അച്ഛനാണ്. നല്ലൊരു കയ്യടി ഒരിക്കൽ കൂടി, നല്ലൊരു വെട്ടിക്കെട്ട് കയ്യടി കൊടുക്കാം.
ടീച്ചേഴ്സ്, മാതാപിതാക്കളുടെ പ്രതിനിധികളെ, സഹോദരങ്ങളെ, എനിക്ക് വലിയ സന്തോഷം തോന്നി ഇങ്ങനെ ഒരു അന്തരീക്ഷം ഇവിടെ കടന്നു വന്നപ്പോൾ തന്നെ വലിയൊരു ആനന്ദത്തിന്റെ ഒരു വലിയ തുള്ളിച്ചാടമാണ് നാം നമുക്ക് എല്ലാവർക്കും അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. എനിക്കും ജോലിച്ച് പറഞ്ഞ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ തന്നെ, അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. ഇവിടെ വൊക്കേഷൻ ഫെയ്ത്ത് ഫെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിലൂടെ ഞങ്ങൾ ഈ ആ ടീമിനെ സഹായിക്കുന്ന ആ ടീമിലുള്ള ഒരാളും കൂടിയാണ് നമ്മുടെ അനിൽ സാറും ഈ രൂപതയിലുള്ള ജെയ്സൺ സാറും. അപ്പൊ അതിൽ വളരെ അഭിമാനമുണ്ട്. ഈ രൂപതയിൽ നിന്നും ഒരുപാട് റിസോഴ്സ് പേഴ്സൺസ് ഈ രൂപതയിലുണ്ട്. നീ കണ്ടെത്താനായിട്ടുണ്ട് അവര് വളണ്ടിയേഴ്സായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി മീൻസ് നമ്മുടെ നവബോധന വിശ്വാസ പരിശീലന രംഗത്ത് ചെയ്യുവാനായിട്ടുണ്ട്. അപ്പൊ അത് കടന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ പറഞ്ഞ അച്ഛൻ പറഞ്ഞു ടെക്സ്റ്റ് ബുക്കുകളുടെ നവീകരണം നടന്നു, നടക്കുവാനായിട്ട് പോകുന്നു, നടന്നു, അതിനുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനും ഇവിടെ ഈ രൂപതയിൽ നിന്ന് ആവശ്യം ഉണ്ട്. അതിരിക്കട്ടെ, എല്ലാവർക്കും ക്രിസ്മസിന്റെയും അകന്നുമാകുന്ന നവവത്സരത്തിന്റെയും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം ആദ്യമേ നേരുകയാണ്. ഇനി ഈ പ്രദർ നമ്മുടെ ജോയ് പ്രദർ ഒരു കാര്യം ചെയ്തതാണ്.
പ്രോത്സാഹന സമയമുണ്ട് അല്ലെ? ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് അറിയിക്കേണ്ടതാണ്. കാരണം അതിന്റെ പുറകിൽ കുറെ നേരം കഷ്ടപ്പെടേണ്ടി വന്നു. അനീഷ് ചെയ്യുന്നത് ചെയ്യുന്നത് എത്ര ക്ലാസ്സിലേക്കാണ്? നാലാം ക്ലാസ്സിൽ നിന്ന് ഒരാൾക്ക്